നമസ്കാരം അഹമ്മദാബാദ് കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി സഹോദരന്മാരായ ഈരാറ്റുപേട്ട പി ഡി എക്കൽ പി എ ഷിബിലി അനിയൻ പി എ ഷാദുലി എന്നിവർ വാഗമണ്ണിലെ ആയുധ പരിശീലന ക്യാമ്പിന്റെ പേരിൽ കഠിന തടവ് അനുഭവിച്ചു വരികയാണ് ഐ ടി പ്രൊഫഷണലായ ഷിബിലിയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായ ഷാദുലിയും ഭീകരപ്രവർത്തനത്തിന് അറസ്റ്റിലാകുമ്പോഴാണ് നാട്ടുകാർ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ഹാർഡ്വെയറിൽ ഡിപ്ലോമയ്ക്ക് ശേഷം ഷിബിലി തിരുവനന്തപുരത്തും ബംഗളൂരുവിലും വിവിധ കമ്പനികളിൽ ജോലി ചെയ്തു പിന്നീട് മുംബൈയിലേക്ക് മാറി രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയാറിന് കേരളത്തിൽ നിന്ന് ഇൻഡോറിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അറസ്റ്റിലാകുന്നത് വിവിധ സംഘടനകളുടെ ഭാഗമായിരുന്നുവെങ്കിലും ഇരുവരും ശാന്ത സ്വഭാവക്കാരായിട്ടാണ് കാണപ്പെട്ടിരുന്നത് കമ്പ്യൂട്ടർ വിദഗ്ധനായ ഷിബിലിയും ഷാദുലിയും അഹമ്മദാബാദ് സ്ഫോടനക്കേസിലെ ബുദ്ധി കേന്ദ്രങ്ങളിൽപ്പെട്ടവരാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു രാജ്യത്തെ വിവിധ സ്ഫോടനങ്ങളുടെ ആസൂത്രണം വാഗമൺ സിമി ക്യാമ്പിലായിരുന്നുവെന്നാണ് എൻ എ കണ്ടെത്തൽ സ്ഫോടന പരമ്പര കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു മലയാളിയായ ഷറഫുദ്ദീൻ്റെ പിതാവ് സൈനുദ്ദീൻ എന്ന സതാ ഇതേ കേസിൽ പ്രതിയായിരുന്നുവെങ്കിലും വിട്ടയക്കപ്പെട്ടു ഷറഫുദ്ദീൻ ഏറെക്കാലം കൊണ്ടോട്ടിയിൽ റേഡിയോ റിപ്പയറിംഗ് കട നടത്തിയിരുന്നു പെരുവള്ളൂരിലും കൊണ്ടോട്ടിയിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം എസ് എസ് എൽ സിക്ക് ഒന്നാം ക്ലാസ് ഉണ്ടായിരുന്നുവെങ്കിലും തുടർന്നു പഠിച്ചില്ല രണ്ടായിരത്തി ഏഴ് ഡിസംബർ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ഭാഗമണ്ണിൽ ആയുധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് അതേസമയം തന്നെ കൊച്ചിയിലെ എൻ ഐ എ കോടതി ഈ സഹോദരങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് പേരെ രണ്ടായിരത്തി പതിനെട്ട് മേയിൽ ഇരുപത്തിയേഴ് വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു കുറ്റം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ അത് ഏഴു വർഷം കഠിന തടവായി മക്കൾ നിരപരാധികളാണെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്ന് ഷിബിലയുടെയും ഷാദുലിയുടെയും പിതാവ് അബ്ദുൾ കരീം പറഞ്ഞു നീതിയിലുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല അഭിഭാഷകരുമായി ആലോചിച്ച് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതേസമയം അഹമ്മദാബാദ് സ്ഫോടന പരമ്പര അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കൂടുതൽ ആളുകളെ കൊല്ലാൻ പ്രതികൾ ലക്ഷ്യമിട്ടതായും പ്രത്യേക കോടതി വിലയിരുത്തി കൂടുതൽ പേരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ രണ്ട് ആശുപത്രികളിലും പ്രതികൾ സ്ഫോടനം ആസൂത്രണം ചെയ്തതായി ഏഴായിരം പേജുള്ള വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി മുൻമന്ത്രി അമിത്ഷാ ആനന്ദിബെൻ പട്ടേൽ നിതിൻ പട്ടേൽ തുടങ്ങിയവരെ പ്രതികൾ ഉന്നമിട്ടിരുന്നു ഗൂഢാലോചനയുടെ ഓരോ ഘട്ടത്തിലും പ്രതികളെല്ലാവരും പരസ്പരം സഹകരിച്ചു രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ അഹമ്മദാബാദ് വഡോദര സൂറത്ത് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ യോഗം നടത്തി വാടക വീടുകളിലും ഹോട്ടലുകളിലും വ്യാജ പേരുകളിൽ താമസിച്ച് ബോംബുകൾ നിർമ്മിച്ചു ഭാഗ്യം കൊണ്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് സൂറത്തിൽ നിക്ഷേപിച്ച ഇരുപത്തി ഒമ്പത് ബോംബുകൾ വഴി കൂടുതൽ ആളുകളെ കൊല്ലാനിട്ട പദ്ധതി ബോംബുകളിലെ സർക്യൂട്ടിലെ തകരാർ കൊണ്ട് മാത്രമാണ് നടക്കാതെ പോയത് ജിഹാദ് എന്ന പാദം വിശുദ്ധമായ ഒന്നാണ് എന്നാൽ അത് തീവ്രവാദ സംഘടനകൾ തെറ്റായ രീതിയിൽ രാഷ്ട്രത്തിനെതിരായി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് വിധിയിൽ പറയുന്നു